ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോണി സിൽവർസ്. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചിട്ടും നോട്ട് പ്രതിസന്ധി രൂക്ഷം. കറൻസി തീർന്നതിനാൽ പല ബാങ്കുകളിലും ATMകളിലും പണം വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. നോട്ടുകൾക്ക് ക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിലേക്ക് അടക്കേണ്ട ഫീസുകൾക്കും നികുതികൾക്കും സാവകാശം അനുവദിച്ചു. ഈ മാസം 30 വരെ എല്ലാത്തരം ഫീസുകളും പിഴയില്ലാതെ അടയ്ക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോട്ടുകൾ പിൻവലിച്ചതിനെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കള്ളപ്പണക്കാരെ സഹായിക്കാനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. വ്യാപാരികൾ ചൊവ്വാഴ്ച മുതൽ നടത്തുന്ന കടയടപ്പ് സമരം ജനവിരുദ്ധമാണെന്നും കുമ്മനം. ഇന്ത്യൻ ഖജനാവ് മുതലാളിമാർക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്ന ജനദ്രോഹ നടപടികളുമായാണ് കേന്ദ്ര BJP സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPM നേതാവ് MM മണി. കർഷകദ്രോഹ നടപടികളാണ് മോദി സർക്കാർ പിന്തുടരുന്നതെന്നും മണി. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പ്രതികളെയും പരാതിക്കാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അനിൽ അക്കര MLA. ചരിത്രത്തിൽ ആദ്യമായാണ് വാദിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതെന്നും MLA. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പണം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഒരു ദിവസം 10,000 എന്ന പരിധി പിൻവലിച്ചു. ഒരാഴ്ചയിൽ 24,000 രൂപ പിൻവലിക്കാം. ATM ഇടപാടുകൾക്കും ഇളവ് പ്രഖ്യാപിച്ചു. ATM വഴി ഒരു ദിവസം 2,500 രൂപ പിൻവലിക്കാം. ചെക്കുകൾ സ്വീകരിക്കാൻ വ്യാപാരികൾക്കും ആശുപത്രികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. ഒരു ദിവസം 4,500 രൂപയുടെ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാനും സാവകാശം നൽകി. നോട്ട് പ്രതിസന്ധിയുടെ വ്യാപ്തി ദിവസേന വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചിട്ടും നോട്ട് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. കറൻസി തീർന്നതിനാൽ പല ബാങ്കുകളിലും ATM മുഖേനയുള്ള ശാഖകൾ മുഖേനയുള്ള പണം വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. സൂപ്പർ താരചിത്രങ്ങളുടെ റിലീസിംഗ് പ്രതീതിയാണ് ബാങ്കുകൾക്കും ATM കൗണ്ടറുകൾക്കും മുന്നിലും ഈ ദിവസങ്ങളിൽ പ്രകടമാകുന്നത്. ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് ATMൽ നിന്ന് പണം പിൻവലിക്കാനും പഴയ നോട്ടുകൾ തിരിച്ചു നൽകാനും വന്നവരുടെ തിരക്കായിരുന്നു എങ്ങും പ്രകടമായത്. മിക്ക ATM കൗണ്ടറുകളും പണം തീർന്ന് നിശ്ചലമായതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പണമുള്ള ATM കൗണ്ടർ അന്വേഷിച്ച് ജനം പരക്കം പായുന്ന കാഴ്ചയായിരുന്നു എങ്ങും പ്രകടമായത്. ATMല് ക്യാഷ് ഇല്ല, ഒരുപാട് ദിവസമായി വരുന്നു, തിരിച്ചു പോകുന്നു. സർക്കാരിൻ്റെ നല്ല ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അല്പമെങ്കിലും മനസ്സിലാക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാ ദിവസവും 1/4 മണിക്കൂർ 1 മണിക്കൂർ ATMൽ പോവുക, നിൽക്കുക, 2,000 രൂപ കിട്ടും. കഴിഞ്ഞ 2 ദിവസം 2,000 വെച്ച് എടുത്തു. ഇന്നിപ്പോൾ രാവിലെ 3-ാമത്തെ ATMലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, 1 രക്ഷയില്ല. ATMൽ അടഞ്ഞെടുക്കുകയാണ് ഔട്ട് ഓഫ് ഓർഡർ, വളരെ സിമ്പിളായിട്ട് ഔട്ട് ഓഫ് സർവീസ് എഴുതി വെച്ച് അവർ ഒരാളും ഉത്തരവാദിത്വം പോലും ഇല്ല. ദൈനംദിന ആവശ്യങ്ങൾ നടത്താനായി ജനം പ്രയാസപ്പെടുമ്പോൾ ബാങ്കുകൾ പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണെന്നാണ് പ്രധാന പരാതി. മിക്ക ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് അനുവദിച്ച പണം തീർന്നതിനാൽ പണം നൽകാനാകാതെ ജനങ്ങളെ മടക്കി വിടുകയാണ്. പൈസ ഇല്ലെന്ന് പറയണ എന്ന് വരുന്ന പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ലേ. അപ്പൊ ഉള്ളത് ബാങ്കിൽ പൈസ ഇല്ല, എക്സ്ചേഞ്ച് ചെയ്യാനും ഒന്നിനും പൈസ ഇല്ല, ഇത് പറയണ്ട്. പക്ഷേ പൈസ ഇല്ലാതെ ഒന്നും കിട്ടില്ല, എല്ലാം പറയണ്ട്, പൈസ കിട്ടുന്നില്ല, പൈസ ഇല്ലാത്ത ഒന്നും റെഡി ആവുന്നില്ല. പണമില്ലാത്തതിനാൽ പഴയ നോട്ട് തിരിച്ചടയ്ക്കാനെത്തിയവരുടെ നോട്ടുകൾ സ്വീകരിക്കുന്ന പ്രവർത്തനം മാത്രമാണ് മിക്ക ബാങ്കുകളിലും നടക്കുന്നത്. റിസർവ് ബാങ്കിൽ നിന്നും കൂടുതൽ പണം എന്ന് ലഭ്യമാകുമെന്നറിയാതെ ബാങ്ക് അധികാരികളും ആശയക്കുഴപ്പത്തിലാണ്. പുതിയ 500 രൂപ നോട്ട് ലഭ്യമാകുന്നത് സംബന്ധിച്ചും കൃത്യമായ വിവരമില്ല. ഇതിനൊപ്പം പുതിയ 2,000 രൂപയുടെ നോട്ട് ലഭ്യമാക്കാൻ ATM കൗണ്ടറുകൾ സജ്ജമാക്കുന്നതും ബാങ്കുകളെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. അവധി ദിനങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൂടാതെ മിക്ക ബാങ്കുകളും രാത്രി ഏറെ വൈകിയാണ് അടയ്ക്കാനാകുന്നത്. നോട്ട് പ്രതിസന്ധി ജനങ്ങളെപ്പോലെ തന്നെ ബാങ്കുകൾക്കും തീരാശാപമായി മാറുകയാണ്. ഇതിനിടയിൽ മിക്ക ബാങ്കുകളും ATM സേവനങ്ങൾ മറ്റു ബാങ്കുകൾക്കായി അനുവദിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ATM കാർഡുകൾ അതാത് ബാങ്കുകളുടെ കൗണ്ടറിൽ മാത്രം പ്രവർത്തിക്കുന്ന വിധത്തിൽ പരിമിതപ്പെടുത്തിയത് ഉപഭോക്താക്കളെ വെട്ടിലാക്കുന്നുണ്ട്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് പലരും ATM കാർഡുകൾ ഉപയോഗിച്ച് മറ്റു ബാങ്കുകളിലെ പണം പിൻവലിക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് നിരാശരാകുന്നത്. ഓരോ ദിവസം പിന്നിടുന്തോറും നോട്ട് ക്ഷാമം മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചു വരുന്നതായാണ് പ്രധാന ആക്ഷേപം. TCV ന്യൂസ്, തൃശൂർ.
അവകാശം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 30 വരെ എല്ലാത്തരം ഫീസുകളും പിഴയില്ലാതെ അടയ്ക്കാൻ സമയം അനുവദിക്കും. കെട്ടിട നികുതി, വൈദ്യുതി ബിൽ, വെള്ളക്കരം, ടെലിഫോൺ ബിൽ തുടങ്ങി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട തുകകൾക്കാണ് സാവകാശം നൽകുക. മോട്ടോർ വാഹന നികുതിയും പിഴ കൂടാതെ ഈ മാസം 30 വരെ അടയ്ക്കാം. തുക അടയ്ക്കേണ്ട തികതി കഴിഞ്ഞവർക്കും ഇളവ് ബാധകമായിരിക്കും. എന്നാൽ വാറ്റ്, എക്സൈസ് നികുതികൾക്ക് ഇളവ് ബാധകമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം പഴയ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയം ഡിസംബർ 30 വരെ നീട്ടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നോട്ട് പിൻവലിക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ ദുരിതം വിവരണാതീതമാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്യുമെന്നും പിണറായി വിജയൻ അറിയിച്ചു. ഞായറാഴ്ച ബാങ്കുകളിലേക്ക് കൂട്ടമായി എത്തിയവരിൽ ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ. പണം ലഭിക്കാതെയും നാട്ടിലേക്ക് പണം അയക്കാതെയും വലഞ്ഞവരാണ് ബാങ്കുകളിലേക്കും ATM CDM സേവനങ്ങൾ ഒഴുകി തേടിയെത്തിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധി കേരളത്തിൽ തൊഴിൽ തേടിയെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഏറെ ദോഷകരമായാണ് ബാധിച്ചത്. കയ്യിലുള്ള പണം മാറ്റിയെടുക്കാനും ATMകളിൽ നിന്നും പണം പിൻവലിക്കാനും CDMകളിലൂടെ നാട്ടിലേക്ക് പണം അയക്കാനും ആയിരങ്ങളാണ് ബാങ്കുകളിൽ തടിച്ചുകൂടിയത്. തൃശൂർ, നടുവിലാൽ, MG റോഡ് എന്നിവിടങ്ങളിലുള്ള ബാങ്ക് ശാഖകളിൽ അബോധപൂർവമായ തിരക്കായിരുന്നു ഇവരുടെ പ്രകടമായത്. ചില്ലറ ലഭിക്കാതെ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെടുന്നവർ ഇവർക്കിടയിലുണ്ട്. ആഴ്ചകളിൽ നാട്ടിലേക്ക് പണം അയക്കുന്നവരും പുതിയ പ്രതിസന്ധിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. मेरे को कोई आदमी का मालूम है तो कोई आदमी का मालूम नहीं है, इसलिए ज़्यादा मुश्किल है ना. हाँ, ATM में पैसा नहीं निकलता है, वो पैसा नहीं है, पैसा डिपार्टमेंट नहीं मिल रहा, उसको पैसा जमा नहीं, हम लोग उसमें बहुत मुश्किल होता है, काम नहीं मिलता है. डिपॉजिट में नहीं है पैसा, काम तो नहीं मिलता है, डिपॉजिट कैसे नहीं आएगा, उसमें मुश्किल होता है, काम नहीं बराबर नहीं है. ബാങ്കുകളിൽ അപേക്ഷ പൂരിപ്പിക്കുന്നതും മറ്റ് നടപടിക്രമങ്ങളും ഇവർക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. പലർക്കും തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്തതും തിരിച്ചടിയായി മാറി. ഏറെ നേരം ബാങ്കുകളിൽ കാത്തുനിന്ന് പണം നിക്ഷേപിക്കാനായെങ്കിലും ബാങ്കുകളിലെ കറൻസി ക്ഷാമം മൂലം നിത്യവൃത്തിക്കുള്ള പണം ലഭിക്കാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ഇക്കൂട്ടരിൽ ഭൂരിഭാഗവും. TCV ന്യൂസ്, തൃശൂർ. 500-1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കള്ളപ്പണക്കാരെ സഹായിക്കാനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ കോർപ്പറേറ്റ് മേഖലകളിൽ ഉള്ള ബാങ്കിങ് മേഖലകളിൽ കിടക്കുന്ന കള്ളപ്പണം, അത് രാഷ്ട്രീയക്കാർക്കും ബന്ധമുണ്ട് എന്ന് വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധമില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേന്ദ്രത്തോടുള്ള യുദ്ധം പ്രഖ്യാപിക്കലാണെന്ന് കുമ്മനം പറഞ്ഞു. പിണറായി വിജയന്റേത് മാർക്സിയൻ ഫിലോസഫിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ല. വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കണം. നോട്ട് അസാധുവാക്കിയതിനെതിരെയുണ്ടായ ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഭാഗം വ്യാപാരികൾ ചൊവ്വാഴ്ച മുതൽ നടത്തുന്ന കടയടപ്പ് സമരം ജനവിരുദ്ധമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വ്യാപാരികൾ ഹർത്താൽ ആചരിക്കും എന്നുള്ള പ്രഖ്യാപനം ജനവിരുദ്ധമാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് വ്യാപാരികൾ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പുതിയ സാമ്പത്തിക പരിഷ്കാരത്തെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ ചോദിച്ചു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന കള്ളപ്പണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയണം. പുതിയ സാമ്പത്തിക പരിഷ്കാരത്തെ തുടർന്ന് താൽക്കാലികമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ നടപടിയെടുക്കും. ചില്ലറ പ്രശ്നം പരിഹരിക്കാൻ റിസർവ് ബാങ്ക് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം അവധി ദിവസത്തിലും പ്രവർത്തിച്ച ബാങ്കുകളെയും ജീവനക്കാരെയും കുമ്മനം രാജശേഖരൻ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, TCV. മുതലാളിത്തത്തിന് പാദസേവ ചെയ്ത് ഇന്ത്യൻ ഖജനാവ് അവർക്കുവേണ്ടി മലർക്കെ തുറന്നുകൊടുക്കുന്ന ജനദ്രോഹ നടപടികളുമായാണ് കേന്ദ്ര BJP സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് CPM നേതാവ് MM മണി പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭയുടെയും കേരള കർഷക സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡൽഹിയിലേക്ക് നടത്തുന്ന ഡൽഹി ചലോ കിസാൻ സംഘർഷ് ജാഥയ്ക്ക് തൃശൂർ തെക്കേ ഗോപുരനടയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു MM മണി. കോൺഗ്രസ് നേതൃത്വം നൽകിയ കഴിഞ്ഞകാല UPA സർക്കാരിന്റെ അതേ കർഷകദ്രോഹ നിലപാടുകൾ തന്നെയാണ് മോദിയുടെ NDA സർക്കാരും പിന്തുടരുന്നത്. മുതലാളിത്തം സംരക്ഷിക്കുന്ന മോദി സർക്കാർ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. ഇന്ത്യൻ ഖജനാവ് അവർക്ക് വേണ്ടി മലക്കൾ തുറന്നു കൊടുക്കുക. ഗ്രാമീണ മേഖലയിൽ, കാർഷിക മേഖലയിൽ ജന്മിമാരും ഭൂപ്രോക്കന്മാരുമാണ് BJP അടിത്തറ. അപ്പൊ കോൺഗ്രസ് BJP ഒരേ വർഗ്ഗ നയമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്.
ഇറക്കുമതി നയം തിരുത്തുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായ വില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4 കർഷക ജാഥയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷക സംഘടനാ നേതാക്കളായ ടി കൃഷ്ണപ്രസാദ് ക്യാപ്റ്റനും അശോക് ദാവ വൈസ് ക്യാപ്റ്റനുമായ ജാഥയ്ക്ക് സാംസ്കാരിക നഗരിയിൽ ഊഷ്മള വരവേൽപ്പാണ് കർഷകർ നൽകിയത്. മുരളി പെരുന്നല്ലി MLA, AS കുട്ടി, KV രാമകൃഷ്ണൻ, ഓമല്ലൂർ ശങ്കരൻ തുടങ്ങിയ കർഷക സംഘ നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ. സൗദി അറേബ്യയിൽ വെച്ച് എരുമപ്പെട്ടി സ്വദേശിയായ മധ്യവയസ്കൻ ഹൃദയാഘാതം മൂലം മരിച്ചു. എരുമപ്പെട്ടി കുന്നത്തേരി വടക്കൻ വീട്ടിൽ പരേതനായ ആന്റണിയുടെ മകൻ 53 വയസ്സുള്ള ഔസേപ്പാണ് മരിച്ചത്. അൽജുബൈൽ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്നു ഇയാൾ. ശനിയാഴ്ച വൈകിട്ട് ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞുവീണ ഇയാളെ അൽ അമീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 18 വർഷമായി സൗദിയിൽ ജോലി ചെയ്തു വരുന്ന ഔസേപ്പ് 3 മാസം മുൻപാണ് നാട്ടിൽ നിന്ന് മടങ്ങിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പ്രതികളെയും പരാതിക്കാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അനിൽ അക്കര MLA ആവശ്യപ്പെട്ടു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അനിൽ അക്കര MLA. നുണപരിശോധന ആവശ്യപ്പെട്ട് DGP കത്ത് കൈമാറിയിട്ടുണ്ട്. വടക്കാഞ്ചേരി പീഡനക്കേസ് ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത CPM ജില്ലാ സെക്രട്ടറിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും MLA പറഞ്ഞു. കെ രാധാകൃഷ്ണൻ CPM മാതൃകയാകണം. കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർട്ടി അംഗങ്ങൾ സ്വയം പോലീസിന് മുമ്പിൽ ഹാജരായി നുണപരിശോധനയ്ക്ക് വിധേയമായി ഞങ്ങൾ തെറ്റുകാരല്ല എന്ന ബാധ്യത പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ബാധ്യത മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് വാദിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. TCV തൃശൂർ. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ സഹായ സംരക്ഷണങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് കേന്ദ്ര കൃഷി സഹകരണ സഹമന്ത്രി പർഷോത്തം രൂപാല പറഞ്ഞു. സഹകരണ മേഖലയിലെ സംഘടനയായ സഹകാർ ഭാരതിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും സഹകരണ പ്രസ്ഥാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ രജിസ്ട്രേഷൻ പ്രശ്നം കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത് ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ശ്രമങ്ങളും നടത്തും. ജനങ്ങളെ മുൻനിർത്തിയുള്ള നിയമരൂപീകരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് സഹകരണ മേഖലയുടെ ഉന്നമനത്തിനായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ മേഖലയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സഹകാർ ഭാരതി സംസ്ഥാന പ്രസിഡന്റ് പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, സംഘടനാ സംസ്ഥാന ദേശീയ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. 1,500 നോട്ടുകൾ പിൻവലിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. DYFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് KV രാജേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് KS സെന്തിൽ, SFI ജില്ലാ സെക്രട്ടറി റോസൽ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ നെഹ്റു പാർക്കിൽ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തത് പ്രതിസന്ധിയാകുന്നു. വാർത്താ ദൃശ്യം അയച്ചു നൽകിയത് സിറ്റിസൺ ജേർണലിസ്റ്റ് അനു കൊച്ചു. തൃശൂർ നെഹ്റു പാർക്കിൽ രാത്രിയായാൽ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയാണ്. ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതിനാൽ ഇവിടെ കളിക്കാനും വിശ്രമിക്കാനും എത്തുന്ന കുട്ടികളും കുടുംബങ്ങളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇരുട്ടിൽ കളിയുപകരണങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ്. പ്രധാന കവാടങ്ങളിലും നടപ്പാതകളിലും മാത്രമാണ് ഇവിടെ വെളിച്ച ക്രമീകരണമുള്ളത്. കുട്ടികളുടെ കളിക്കോപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന മിക്കയിടങ്ങളിലും ഇരുട്ടായാൽ കടന്നു ചെല്ലാനാകാത്ത സ്ഥിതിയാണ്. ഇരുട്ടിന്റെ മറവിൽ ഇവിടെ സാമൂഹിക വിരുദ്ധർ താവളമാക്കുമെന്ന ഭീതിയാണ് കുടുംബമായി കടന്നുവരുന്നവർക്കുള്ളത്. അവധി ദിവസങ്ങളിൽ 1,000,000 പേരാണ് നെഹ്റു പാർക്കിലേക്ക് എത്തുക. രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന പാർക്കിൽ ഹൈമാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള ക്രമീകരണങ്ങൾ കോർപ്പറേഷൻ സജ്ജമാക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇടമുട്ടത്ത് വാഹന പരിശോധനയ്ക്കിടെ അന്തർജില്ലാ മദ്യ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ 3 1.5 kg കഞ്ചാവുമായി വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ആലിപ്പറമ്പ് സ്വദേശി കണക്കഞ്ചേരി മണിക്കുട്ടൻ എന്ന അനിൽകുമാർ, പാലക്കാട് വടശ്ശേരി സ്വദേശി പുത്തൂർ വീട്ടിൽ വിക്ടർ ജോയ് എന്ന ഇസ്മയിൽ, പാലക്കാട് അട്ടപ്പാടി താവളം സ്വദേശി പനക്കിൽ ബിജു എന്നിവരാണ് അറസ്റ്റിലായത്. സംഘത്തലവനായ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി അഷ്റഫിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി. ഇടമുട്ടത്ത് ദേശീയപാതയിൽ നടന്ന കോംബിംഗ് ഓപ്പറേഷനിലാണ് മയക്കുമരുന്ന് കടത്ത് സംഘം പോലീസിന്റെ പിടിയിലായത്. വലപ്പാട് CI CR സന്തോഷ്, SI മഹേഷ് കണ്ടമ്പേത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കോട്ടയം രജിസ്ട്രേഷനിലുള്ള മാരുതി ഒംനി വാനിലെത്തിയ 3 സംഘം പിടിയിലാവുകയായിരുന്നു.
വാഹന പരിശോധന നടക്കുന്നതിനിടെ മൂന്ന് പ്രതികളും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഗ്യാസ് ഉപയോഗിച്ച് ഓടിയിരുന്ന വാനിന്റെ പെട്രോൾ ടാങ്കിന്റെ മുകൾ ഭാഗം മുറിച്ചുമാറ്റിയുണ്ടാക്കിയ അറയ്ക്കുള്ളിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചുവെച്ചത്. ഇതേ അറയ്ക്കുള്ളിൽ തന്നെയാണ് മദ്യവും കടത്തിയിരുന്നത്. ഒളിവിലുള്ള സംഘത്തലവൻ അഷ്റഫാണ് പ്രത്യേക അറ നിർമ്മിച്ച വാഹനം മയക്കുമരുന്ന് സംഘത്തിനായി കൂട്ടാളികളെ ഏൽപ്പിച്ചത്. മൂന്ന് ദിവസങ്ങളിലായി തൃശൂരിൽ സംഘടിപ്പിച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമ്മേളനവേദിയായ കേരള സംഗീത നാടക അക്കാദമിയിൽ പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തുടർന്ന് ഭാഷയും സംസ്കാരവും ഐക്യ കേരള പിറവിയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ സെമിനാറും ഉണ്ടായി. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുനാൾ ഭക്തി ശാന്തരമായി. തിരുനാളിനോടനുബന്ധിച്ച് വ്യാകുല മാതാ ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് കിരീടം എഴുന്നള്ളിപ്പ് നടന്നു. കിരീടം എഴുന്നള്ളിപ്പിന് വാദ്യമേളങ്ങൾ അകമ്പടിയായി. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് മെഗാ ബാൻഡ് മേളം നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡലശുദ്ധി ചടങ്ങുകൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ശുദ്ധി ചടങ്ങുകൾ നടക്കുന്ന മൂന്ന് ദിവസം ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. തിങ്കളാഴ്ച രാത്രി 7 മുതൽ 9 വരെയും ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ 10 വരെയും രാത്രി 7 മുതൽ 9 വരെയും ബുധനാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം 10 വരെയും നാലമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല. മണ്ഡലകാല ചടങ്ങുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ച ശിവേലിക്ക് 5 പ്രദക്ഷിണമുണ്ടാകും. 3 ആന, കോലം എന്നിവയുടെയാണ് എഴുന്നള്ളിപ്പ്. ഇടുതുടി, വീരാണം എന്നീ വിശേഷ വാദ്യങ്ങൾ ശിവേലിക്ക് അകമ്പടിയാകും. ഈ വാദ്യങ്ങൾ മണ്ഡലകാല ശിവേലിയുടെ മാത്രം പ്രത്യേകതയാണ്. ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാഭിഷേകവും ഉണ്ടാകും. നടി രേഖാമോഹന്റെ മരണത്തിൽ ദുരൂഹതയോ അസ്വാഭാവികതയോ ഇല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരം ഒരു സൂചന ഡോക്ടർമാർ നൽകിയത്. അന്തിമ പോസ്റ്റ്മോർട്ടം ഫലം ലഭിച്ചാലേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമാകൂ. തൃശൂർ ശോഭ സിറ്റിയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസമാണ് രേഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി കാഴ്ചവട്ടം. വിജയം കൈപ്പിടിയിലൊതുക്കി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും, നോട്ടുകൾ അസാധുവാക്കി കള്ളപ്പണക്കാർക്ക് ഇടുത്തി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കസറിയ വാരമാണ് കടന്നുപോയത്. ട്രംപും മോദിയും ഉന്നം വയ്ക്കുന്ന ഭീകരവിരുദ്ധ നിലപാടുകളിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരുടെ ദയനീയ കാഴ്ചകളിലേക്ക്. അമേരിക്കയിൽ ഒരു കീഴ്വഴക്കമുണ്ട്. 2 തവണ ഒരു പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ അടുത്ത തവണ അധികാരം മറ്റൊരു പാർട്ടിക്ക്. ഇക്കുറിയും അത് തന്നെ സംഭവിച്ചു. 2 തവണ ഡെമോക്രാറ്റ്സ് ആയിരുന്നു ഭരണത്തിൽ. ഒരു തന്റേടവുമില്ലാത്ത നനഞ്ഞ പടക്കമായി ഒബാമ പടിയിറങ്ങുകയാണ്. അടുത്ത ഊഴം റിപ്പബ്ലിക്കൻസിന് ലഭിച്ചത് അതിനാലാണ്. ട്രംപിന്റെ വിടുവായുത്തരങ്ങൾ കേട്ട് തുടക്കം മുതൽ പ്രവചനക്കാരും രാഷ്ട്രീയക്കാരും ട്രംപ് പൊട്ടുമെന്ന് വീരവാദം മുഴക്കി. അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ ട്രംപിനെ നോക്കിയിരുന്നു. ഭീകരവാദികളെ വേരോടെ പിഴുതെറിയുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നത് പലരും ശ്രദ്ധിച്ചു. അപ്പോഴും ഹിലരി ജയിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ച് തകർപ്പൻ ജയം ട്രംപിനോടൊപ്പമായിരുന്നു. ഇനി ഭീകരവാദികൾ ഒന്നു വിറയ്ക്കും. ഇന്ന് ലോകത്തിനാവശ്യവും ഭീകരവാദത്തിനെതിരായ പോരാട്ടമാണ്. ഇന്ത്യക്കാരെ ഒന്നടങ്കം ഞെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു മോദിയുടേതും. അമേരിക്ക വോട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു നോട്ടുകൾ അസാധുവാക്കിയ മോദിയുടെ പ്രഖ്യാപനം. ഇന്ത്യയിലോ വിദേശത്തോ കറൻസി പിൻവലിച്ചതുകൊണ്ട് കള്ളപ്പണം ഇല്ലാതായ ചരിത്രമുണ്ടായിട്ടില്ല. പക്ഷേ കള്ളപ്പണക്കാർ വേറെ പല വഴി തേടും. രാജ്യത്ത് നിലവിലുള്ള കറൻസിയുടെ മൊത്തം വില 17.8 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 20% കള്ളപ്പണമാണെന്നാണ് ലോകബാങ്ക് കണക്ക്. ഇതിൻ്റെ 3 മുതൽ 5 ലക്ഷം കോടി വരെയെങ്കിലും കള്ളപ്പണം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ സർക്കാരിന് 3.5 ലക്ഷം കോടി രൂപ പിഴയായി ലഭിക്കും. 5.25 ലക്ഷം കോടി രൂപയുടെ ധനകമ്മി പരിഹരിക്കാൻ ഇതൊരാശ്വാസമാകും. ഇത് കള്ളപ്പണത്തിന്റെ കണക്ക്. പാകിസ്ഥാൻ കണ്ടെയ്നറുകളിലാക്കി അടിച്ചുവിടുന്ന കള്ളനോട്ടിന്റെ കണക്ക് വേറെയാണ്. ഭീകരവാദത്തിനും ഇന്ത്യയെ നശിപ്പിക്കാനും പാകിസ്ഥാന്റെ സൂത്രവിദ്യ. ഒപ്പം മയക്കുമരുന്ന് കടത്തും. ബംഗ്ലാദേശ് വഴി, ഗൾഫ് രാജ്യങ്ങൾ വഴി, നുഴഞ്ഞുകയറ്റക്കാർ വഴി കള്ളനോട്ട് സുലഭം. കേരളത്തിലും റിയൽ എസ്റ്റേറ്റ് പൊടിപൊടിക്കുന്നു. മണിമന്ദിരങ്ങൾ ഉയരുന്നു. ആഡംബരക്കാർ സുഖിക്കുന്നു. ഒന്ന് നിലയ്ക്കും. ഇത് ഭീകരവാദത്തിനും എതിരായ യുദ്ധമാണ് നോട്ട് അസാധുവാക്കൽ. ഇപ്പോൾ ബാങ്കുകളിൽ ക്യൂ ആണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ പലരും കൊടുത്തുവിടുന്നുണ്ട് പഴയ നോട്ടുകൾ. ലക്ഷങ്ങളുടെ തിരിമറി ഒന്നു നിലയ്ക്കും. ബിസിനസ്സുകാരുടെ പൂഴ്ത്തിവെപ്പ്, കൊള്ളലാഭം ഒന്നു വിറയ്ക്കും. സാധാരണക്കാർക്ക് കുറെ കഷ്ടപ്പാടുണ്ട്. അവർ ക്യൂ നിന്ന് വലയുന്നുണ്ട്. പുതിയ നോട്ട് എത്തിക്കുന്നതിൽ ആരോ വെച്ച പാര.
അതാണ് വിനയായത്. എന്തായാലും അതിർത്തിയിൽ ഉറക്കമില്ലാതെ പാക് ഭീകരർക്ക് നേരെ തോക്കു പിടിച്ചു നിൽക്കുന്ന പാവം സൈനികരുടെ ദുരിതങ്ങൾക്ക് മുന്നിൽ നമ്മുടെ കഷ്ടപ്പാട് ചെറുതാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടല്ലോ. സഹിക്കുക തന്നെ. ധീര സൈനികർക്ക് മുന്നിൽ നമുക്ക് കുമ്പിടാം. അനുബന്ധം. കള്ളപ്പണക്കാർക്കും കള്ളനോട്ടുകാർക്കും ഇപ്പോൾ ഉറക്കമില്ലെന്നാണ് കേൾവി. നെഞ്ചിലാകെ ഒരു പരവേശം. പൂഴ്ത്തിവെച്ചത് കന്നാസും കടലാസുമായല്ലോ എന്ന സങ്കടം. അഴിമതിക്കാർ വാങ്ങിക്കൂട്ടിയ ലക്ഷങ്ങൾ ഇനി കുഴിച്ചിട്ടാലും മാറുമെന്ന അവസ്ഥ. വരുമ്പോഴെല്ലാം കൂട്ടത്തോടെയാണല്ലോ വരവ്. ഏറ്റവും ഒടുവിൽ കേട്ടത് അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നതും കോളേജ് പ്രവേശനത്തിന് കോടികൾ തലവരിപ്പണം വാങ്ങുന്നതും നിർത്താൻ വിജിലൻസ് അരയും തലയും മുറുക്കുന്നുണ്ടത്രേ. സ്വാശ്രയക്കാരും എയ്ഡഡ് സ്കൂളുകാരും കടലിൽ ചാടുമോ എന്ന് കണ്ടറിയണം. ദാ വരുന്നുണ്ട് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ജേക്കബ് തോമസിന്റെ സർക്കുലർ. ജാഗ്രത. ശുഭം. പരിസ്ഥിതി സംരക്ഷണ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പരിസ്ഥിതി സാക്ഷരതാ പദ്ധതിയുടെയും സർവേയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും പരിസ്ഥിതി ബോധം ഉണ്ടാകണം. മനുഷ്യന്റെ ചൂഷണം മൂലമാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ച് സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരു മരം നഷ്ടപ്പെടുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണ് നഷ്ടപ്പെടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മണ്ണുത്തി ഇലഞ്ഞിക്കുളത്ത് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ രാജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ സർവേ ഫോറം വിതരണം ചെയ്തു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S സുമേഷ്, കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് AS രാംദാസ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C അബ്ദുൾ റഷീദ്, CR ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വീടുകൾ കയറിയിറങ്ങിയുള്ള സർവേക്ക് മന്ത്രി തുടക്കമിട്ടു. സംസ്ഥാന സർക്കാരിന്റെ 65 ലക്ഷം രൂപ ഒന്നാം സമ്മാനം നേടിയ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരിൽ നിന്ന് തട്ടിയെടുത്ത ഏജൻസി നടത്തിപ്പുകാരനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളിയിൽ തത്തമ്മ എന്ന പേരിൽ ലോട്ടറി ഏജൻസി നടത്തുന്ന വടക്കുമുറി എടശ്ശേരി ശ്രീഹരി കൃഷ്ണലാൽ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഞായറാഴ്ച പൗർണമി ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റാണ് ഇയാൾ തട്ടിയെടുത്തത്. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ മുപ്പിളിയം സ്വദേശി കോപ്ലി വീട്ടിൽ പോൾസൺ ഇവരുടെ ഏജൻസിയിൽ നിന്ന് 150 ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്കായി വാങ്ങിയിരുന്നു. വൈകിട്ട് ഇന്റർനെറ്റിൽ റിസൾട്ട് വന്നപ്പോഴാണ് ഒന്നാം സമ്മാനം അടിച്ചത് ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണെന്ന് നടത്തിപ്പുകാരൻ അറിയുന്നത്. ഉടൻ തന്നെ പോൾസന്റെ അടുത്തെത്തി കയ്യിലുണ്ടായിരുന്ന 11 ടിക്കറ്റുകൾ ഏജൻസിക്കാരൻ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോവുകയായിരുന്നു. തിരിച്ചു വാങ്ങിയ ടിക്കറ്റുകളിൽ ഒരെണ്ണത്തിന് ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ടെന്നും സമ്മാനത്തുക പോൾസന് നൽകാമെന്നും പറഞ്ഞാണ് ഏജൻസിക്കാരൻ ടിക്കറ്റ് കൈക്കലാക്കിയത്. ഒരാഴ്ചയായിട്ടും ടിക്കറ്റിനെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ യാതൊരു മറുപടിയും നൽകാതായതോടെ ഏജൻസിക്കാരനെതിരെ പരാതിയുമായി പോൾസൺ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തിയത്. സമ്മാനാർഹമായ ടിക്കറ്റ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നിയമവിദ്യാർത്ഥികൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇന്നത്തെ നിയമവിദ്യാർത്ഥികളാണ് നാളെകളിൽ നീതിന്യായ മേഖലയെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും ഹൈക്കോടതി ജസ്റ്റിസ് PN രവീന്ദ്രൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നടന്ന ജസ്റ്റിസ് TRAMACHANDRAN സ്മാരക ദേശീയ മൂട്ട് കോർട്ട് മത്സരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിനു പൂർണമോദൻ ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജസ്റ്റിസുമാരായ AM ഷഫീഖ്, KA ജയശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. തൃശൂർ ജില്ലാ ജഡ്ജി ആനി ജോൺ, കേരള യൂണിവേഴ്സിറ്റി നിയമവിഭാഗം ഡീൻ ഡോക്ടർ KC സണ്ണി, തൃശൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് CT ഷാജി, മൂട്ട്കോർട്ട് കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു രാജൻ, ഡോക്ടർ സോണിയ കെ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ തിരുവനന്തപുരം ലോ കോളേജ് ടീം വിജയികളായി. തിരുവനന്തപുരം കേരള ലോ അക്കാദമി ടീമിനാണ് രണ്ടാം സ്ഥാനം. മികച്ച അഭിഭാഷക വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനത്തിന് തിരുവനന്തപുരം ലോ കോളേജ് ടീം അർഹരായി. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷത്തോടനുബന്ധിച്ച് ബാങ്ക് ജീവനക്കാരുടെ വകയായി സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രത്തിനകത്ത് പത്മശ്രീ പെരുവനം കുട്ടൻമാരാരുടെയും ഗുരുവായൂർ ഗോപന്മാരാരുടെയും മേളപ്രമാണത്തിൽ കാഴ്ച ശിവലി നടന്നു. കൊമ്പൻ ഇന്ദ്രസൻ തിടമ്പേറ്റി. പരക്കാട് തങ്കപ്പന്മാരാരും നെല്ലുവായ് ശശിയും നയിച്ച പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശിവേലിയുമുണ്ടായി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ബാങ്ക് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും പിന്നണി ഗായകരായ എടപ്പാൾ വിശ്വനാഥൻ, ചെന്നൈ ജ്ഞാനശേഖരൻ എന്നിവരുടെ ഭക്തി ഗാനമേളയും അരങ്ങേറി. മറുനാടൻ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കൊടുങ്ങല്ലൂരിൽ നടത്തിയ ഓപ്പറേഷൻ ഭായിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ 15,000 രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 തൊഴിലാളികൾക്കെതിരെ
കോഡ്പ നിയമപ്രകാരം കേസെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. എക്സൈസ് ഇൻസ്പെക്ടർ വി പി സുധാകരൻ, പ്രിവന്റീവ് ഓഫീസർ എം കെ കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ, മന്മഥൻ, ഷാജി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ഗാമ അബാക്കസിന്റെ ആഭിമുഖ്യത്തിൽ അബാക്കസ് നാഷണൽ കോമ്പറ്റീഷൻ തൃശൂരിൽ സംഘടിപ്പിച്ചു. അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ഗാമ അബാക്കസ് നാഷണൽ കോമ്പറ്റീഷനിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ 2000 വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. 5 മിനിറ്റിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പ്രതിഭകൾ അവരുടെ കഴിവ് തെളിയിച്ചു. ഗാമ അബാക്കസ് സിഇഒ കെ നകുലനാഥൻ സമ്മാനദാനം നിർവഹിച്ചു. ശ്രീലങ്ക കോർഡിനേറ്റർ രചിതൻ, നാഗ്പൂർ കോർഡിനേറ്റർ യോഗേഷ് ബോസ്, ചെന്നൈ കോർഡിനേറ്റർ പ്രകാശ്, ഔറംഗബാദ് കോർഡിനേറ്റർ ഭഗവാൻ സിംഗ് രാജ്പുത്, കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പ്രിൻസി രാജു തുടങ്ങിയവർ സംസാരിച്ചു. 1, 2, 3 സ്ഥാനങ്ങളിലായി 120 സമ്മാനങ്ങളും 300 പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചാമ്പ്യനും റണ്ണറപ്പിനും ട്രോഫികളും പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും നൽകി. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി. വിവാഹ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് സഹായഹസ്തവുമായി ഫ്രണ്ട്സ് മാരേജ് ബ്യൂറോ തൃശൂർ മിഷൻ കോട്ടേഴ്സ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മിഷൻ കോട്ടേഴ്സ് ജംഗ്ഷനിൽ പരീദ് മാസ്റ്റർ റോഡിൽ സാനു കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ച ഫ്രണ്ട്സ് മാരേജ് ബ്യൂറോ മേയർ അജിത ജയരാജന് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ഉദ്യോഗ വ്യാപാര മണ്ഡൽ നാഷണൽ സെക്രട്ടറി ഡോക്ടർ എം ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത വിജയൻ, ഫ്രണ്ട്സ് മാരേജ് ബ്യൂറോ പാർട്ണറും കേരള ഫാൻസി സ്റ്റോർ ഉടമയുമായ ആർ എച്ച് ജമാൽ, പ്രകാശൻ, ലാസർ മാളിയേക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഫ്രണ്ട്സ് മാരേജ് ബ്യൂറോ പാർട്ണർമാരായ ശ്രീജ ഷാജു, സാറാമ മോളിക്കൽ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കുന്ന ഫ്രണ്ട്സ് മാരേജ് ബ്യൂറോ സത്യസന്ധവും ഉത്തരവാദിത്വവുമുള്ള സേവനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8281871168. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചിട്ടും നോട്ട് പ്രതിസന്ധി രൂക്ഷം. കറൻസി തീർന്നതിനാൽ പല ബാങ്കുകളിലും എടിഎമ്മുകളിലും പണം വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. നോട്ടുകൾക്ക് ക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഫീസുകൾക്കും നികുതികൾക്കും സാവകാശം അനുവദിച്ചു. ഈ മാസം 30 വരെ എല്ലാത്തരം ഫീസുകളും പിഴയില്ലാതെ അടയ്ക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോട്ടുകൾ പിൻവലിച്ചതിനെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കള്ളപ്പണക്കാരെ സഹായിക്കാനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. വ്യാപാരികൾ ചൊവ്വാഴ്ച മുതൽ നടത്തുന്ന കടയടപ്പ് സമരം ജനവിരുദ്ധമാണെന്നും കുമ്മനം. ഇന്ത്യൻ ഖജനാവ് മുതലാളിമാർക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്ന ജനദ്രോഹ നടപടികളുമായാണ് കേന്ദ്ര BJP സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPM നേതാവ് MM മണി. കർഷകദ്രോഹ നടപടികളാണ് മോദി സർക്കാർ പിന്തുടരുന്നതെന്നും മണി. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പ്രതികളെയും പരാതിക്കാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അനിൽ അക്കര MLA. ചരിത്രത്തിൽ ആദ്യമായാണ് വാദിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതെന്നും MLA. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോണി സിൽവൻസ്.